ആഗസ്റ്റ് 15 നാടെങ്ങും 78-ാമത് സ്വാതന്ത്ര്യദിനാഘോഷം. പെരുമ്പാവൂർ നഗരസഭ, കോടതി, ബാർ അസോസിയേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പതാക ഉയർത്തി. ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയോടെയായിരുന്നു തുടക്കം. കോടതി വളപ്പിൽ വൃക്ഷത്തൈകളും നട്ടു. ദേശീയ പതാകയുടെ ത്രിവർണ കാന്തിയാണ് നാടെങ്ങും. രാജ്യത്തിന്റെ 78-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന നിറവിലാണ് നാടും നാട്ടുകാരും. പെരുമ്പാവൂർ നഗരസഭയിൽ ചെയർമാൻ പോൾ പാത്തിക്കൽ പതാക ഉയർത്തി. ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയോടെ ആയിരുന്നു തുടക്കം. തുടർന്ന് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയിലും പുഷ്പങ്ങൾ അർപ്പിച്ചു. രാജ്യം 78-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഏവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവത്യാഗം നടത്തിയ ധീര ദേശാഭിമാനികൾക്ക് അനന്തകോടി പ്രണാമം അർപ്പിക്കാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. അവർ നേടിത്തന്ന സ്വാതന്ത്ര്യം അത് കാത്തുസൂക്ഷിക്കുകയും നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ ഏവരും പ്രതിജ്ഞാബദ്ധമാണ്. വരുന്ന നാടുകളിൽ നമ്മുടെ നാടിന് കൂടുതൽ ശോഭയായ ഓർമ്മകൾ ഉണ്ടാകാൻ മൺമറഞ്ഞുപോയ നമ്മുടെ ധീരദേശാഭിമാനികൾ നടത്തിയ ആ ജീവത്യാഗം നമുക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് ഈ സമയത്ത് ആശംസിക്കുന്നു. വിവിധ വാർഡ് കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ, മറ്റു ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കുകൊണ്ടു. പെരുമ്പാവൂർ കോടതി, ബാർ അസോസിയേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിലും സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ രാവിലെ പതാക ഉയർത്തി. വയനാട്ടിലെ ഏറെ ദുരന്ത ബാധിതരോടുള്ള അനുതാപം നിലനിൽക്കെ തന്നെ ഒരു ചെറിയ ആശ്വാസം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ മതേതരത്വത്തിന് ഊന്നൽ നൽകിയുള്ള ഒരു ശക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിജ്ഞ കൂടി ഏറ്റെടുക്കേണ്ട ഒരു കാലഘട്ടമാണിത്. കാരണം മതതീവ്രവാദങ്ങൾ ഇന്ന് ലോകമെമ്പാടും അതിഭീകരമായി തിമിർത്താടുമ്പോൾ എപ്പോഴും മതേതരത്വത്തിന് പ്രാധാന്യം നൽകുന്ന ഇന്ത്യയുടെ ഭരണഘടന, അതുപോലെ തന്നെ ഇന്ത്യയുടെ ജനങ്ങളുടെ ആ ഒരു പാരമ്പര്യവും പൈതൃകവുമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾക്ക് ഒരു സുശക്തമായിട്ടുള്ള ഇന്ത്യയെ വാർത്തെടുക്കാമെന്ന് ഈ അവസരത്തിൽ പ്രതിജ്ഞ എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജില്ലാ ജഡ്ജി സ്മിത ജോർജ്, ബാർ കൗൺസിൽ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ എൻ അനിൽകുമാർ എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. നമ്മുടെ ഭാരതത്തിന്റെ 77-ാമത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഒരുപാട് ആഘോഷങ്ങളൊന്നും നടത്താതെ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഈ വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തിൻ്റെ ആ ഒരു വിങ്ങലിപ്പോഴും മാറാതെ നിൽക്കുന്ന ഈ അവസരത്തിൽ ഒരുപാട് ആഘോഷം നടത്താതെ ചുരുങ്ങിയൊരു രീതിയിൽ, പ്രത്യേകിച്ച് അസോസിയേഷൻ്റെ പ്രാമുഖ്യത്തിൽ ഒരു ഫണ്ട് റേസിങ്ങും ഇതെല്ലാം ഉദ്ദേശിച്ച് അതോടൊപ്പം ഞങ്ങൾ ഇന്നിവിടെ ഒരു സ്വാതന്ത്ര്യദിനത്തിൻ്റെ ചെറിയ തോതിലുള്ളൊരു ആഘോഷം നടത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ പെരുമ്പാവൂർ കോടതികളുടെ പേരിലും അവിടുത്തെ സ്റ്റാഫിൻ്റെയും ഓഫീസേഴ്സിൻ്റെയും അഭിഭാഷകരുടെയും എല്ലാവരുടെയും പേരിൽ സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. കോടതിയുടെ പ്രതിനിധി അസ്ലം ബി, അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് കെ സി അശോകൻ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റെജി ജേക്കബ്, സെക്രട്ടറി അരുൺ ബേസിൽ തുടങ്ങിയവർ സംസാരിച്ചു. ബാർ അസോസിയേഷൻ, കോടതി സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു. ലേഡി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദ്യ, ജോയിന്റ് സെക്രട്ടറി ജോൺ ബി വർഗീസ്, ട്രഷറർ ജിജോബാൽ, കമ്മിറ്റി അംഗങ്ങളായ സന്തോഷ് കുമാർ എം ആർ, ശൈലേശ്വരൻ, ഹരിപ്രിയ, രാംനാഥ് ഹരിഹരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോടതി വളപ്പിൽ വൃക്ഷത്തൈകളും നട്ടു. മീഡിയ സിറ്റി, പെരുമ്പാവൂർ.